ഈ ദൈവം അവനും തമ്മിൽ അടുപ്പമായി കഴിഞ്ഞു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ആലോചനയ്ക്ക് തയ്യാറായത്. പണ്ടത്തെ കാലമൊന്നും അല്ലെന്നറിയാമല്ലോ. പെണ്ണിനും ചെക്കനും ഇഷ്ടപ്പെട്ട വിവാഹത്തിന് കഴിയുമെങ്കിൽ നാം അനുകൂലിക്കുകയാണ് ബുദ്ധി. ചെക്കൻ കോഴിക്കോട്ടെ മാങ്കാവിലെ മംഗലശ്ശേരി തറവാട്ടിലേതാണ്, പഴയ തറവാടാണ്. ഞാൻ ഒരു സ്നേഹിതന് കത്തെഴുതി അന്വേഷിച്ചു. ചെക്കൻ കുറെ കാലമായി മദ്രാസിലാണെന്നേ അയാൾക്കറിയാവും. വിവരങ്ങൾക്ക് അമ്മ എന്നോട് പറഞ്ഞു. അവനും അച്ഛനും കൂടെ വരുന്നു എന്നാണ് കമ്പി. മാധവം കുട്ടിയും ഉണ്ടല്ലോ, നമുക്കെല്ലാം ആലോചിച്ച് തീരുമാനിക്കാം. യെസ് യെസ് വരട്ടെ. നമസ്കാരം. 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 എല്ലാവരും കാത്തിരിക്കുന്നു, അകത്തോട്ട് വരണം. പെണ്ണിന്റെ തന്തയല്ലേ, അല്ല വേലക്കാരനോ മറ്റുമായിരിക്കും. സുരേഷേ, ഞാൻ വരണോ? എന്നെ കൊലച്ചു കൊടുക്കരുത്, വാ. എന്റെ വടി. രണ്ടുപേരും ഇത് ഡാക്ടർ എം എം നായർ, എന്റെ ഒരു അടുത്ത സ്നേഹിതൻ. ഇത് ഗീതയുടെ അമ്മ. ഇതെന്റെ ചേച്ചി. ഇതെന്റെ മകൻ ഗോപി. ഇതൊക്കെ എന്തിനാ കുഞ്ഞ്, പഴയ ആചാരങ്ങള്. യാത്രയൊക്കെ സുഖമായിരുന്നു? അക്കാര്യം ഒന്നും പറണ്ട, ഒരു പോളെ കണ്ണടച്ചില്ലെന്നേ. എന്ത് തിരക്ക! എയർ കണ്ടീഷന് ടിക്കറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ പോന്നു. ഒച്ചയും ബഹളവും കേട്ടാൽ അച്ഛൻ ഉറക്കം വരികയില്ല. കാപ്പി ഞാനും മറന്നുപോയി. അപ്പോ മിസ്റ്റർ മേനോന് ഇപ്പോഴെന്താണ് ജോലി? 100 കൂട്ടം ജോലിയാ, അതിന്റെ ഇടയ്ക്ക് ഇതും. അച്ഛൻ ടാറ്റ്ലോക്കൻ കമ്പനിയുടെ സൗത്ത് ഇന്ത്യയിലെ റെപ്രസെന്റേറ്റീവ് ആണ്. എപ്പോഴും യാത്ര ചെയ്യേണ്ട ജോലി. അപ്പോ സ്ഥിരമായി കോഴിക്കോട്ട് തന്നെയാണോ താമസം? ഏയ് അല്ലല്ല, അവിടെ മാസത്തിൽ ഒരിക്കൽ പോയി വരാനേ പറ്റൂ. ആപീസ് ഹൈദരാബാദിലാണ്, മിക്കവാറും അവിടെ തന്നെ കാണും. പിന്നെയൊക്കെ യാത്ര തന്നെ യാത്ര. ചുരുക്കി പറഞ്ഞാൽ ഒരു ഊരുതണ്ടി ആണെന്ന് വെച്ചോളൂ. മിസ്റ്റർ മേനനെ, കോഴിക്കോട്ട് മാങ്കാവിലല്ലേ വീട്? അവിടെ ഡോക്ടർ അബൂബക്കർ എന്നൊരാളിനെ അറിയും. ഞങ്ങൾ ഒരുമിച്ച് മലയായിൽ ഉണ്ടായി. വെളുത്ത് നീളം കൂടിയ ഒരാളല്ലേ? അല്ല, കറുത്ത് പൊക്കം കുറഞ്ഞ ഒരാൾ. ആരാടാ ഈ ഡോക്ടർ അബൂബക്കർ? ഡോക്ടർ അബൂബക്കറെ, ഇപ്പൊ മനസ്സിലായി. ആളിപ്പോഴും മലയിൽ തന്നെ അല്ലയോ? അതെ, ഇപ്പോഴും മലയാളിയിലാണ്. അങ്ങനെ എത്ര മലയാളികളാ മലയാളില്. ഞാനും പണ്ട് മലയാളി ചെന്ന് പ്രാക്ടീസ് ചെയ്യാൻ ആലോചിച്ചു. ഇരിക്കൂ ഞാനിവിടെ. വേണ്ടമ്മ ഞാനിവിടെ നിന്നോളാം. ഇരിക്കൂ സുരേഷ്, ഇരിക്കണം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇത്തരം സ്വഭാവമൊക്കെ സാധാരണമല്ല. ഇരുന്ന് കാപ്പ് കുടിക്കൂ സുരേഷ്. വേണ്ട. കാര്യങ്ങളൊക്കെ വിശേഷിച്ച് പറയണ്ടല്ലോ. മിസ്റ്റർ മേനോനെ എല്ലാം അറിഞ്ഞിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. സത്യം പറഞ്ഞാൽ ഗീതയുടെ വിവാഹ കാര്യത്തിൽ ഞങ്ങൾക്കിപ്പോ ഒരു ഐഡിയ തന്നെ ഉണ്ടായിരുന്നില്ല. എന്റെ മകന്റെ കാര്യത്തിലും എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. ഞാൻ ഊണിന്റെ കാര്യം എന്തായെന്ന് നോക്കട്ടെ. അതെ അതെ, നീ അങ്ങോട്ട് ചെല്ലേ. മിസ്റ്റർ രാഘവ പണിക്കർ. രാഘവ പണിക്കരെന്നല്ല, കേശവ പണിക്കർ. ഓ, ഐ ആം സോറി. നിങ്ങൾ എഴുത്തയച്ച നിലയ്ക്ക് ഞാൻ വന്നു, അതാണല്ലോ അതിന്റെ മര്യാദ. എങ്കിലും ഇവന്റെ കല്യാണം ഉടനടി നടത്താൻ കുറച്ച് വിഷമമുണ്ട്. അതെന്താ? എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്നു പറയാം. എന്നെ ഒരു അന്യനെ കരുതണ്ട. എനിക്ക് മകളും മകനുമായിട്ട് ഇവൻ ഒരുത്തനേ ഉള്ളൂ. ഇവനെ ഒരു കര പറ്റിച്ചും എനിക്ക് സുഖമായിട്ട് ഇരിക്കണമെന്നായിരുന്നു ആഗ്രഹം. യു അണ്ടർസ്റ്റാൻഡ്? യെസ്, പറഞ്ഞാട്ടെ മിസ്റ്റർ മേനോൻ. അച്ഛ, എന്താടാ? അച്ഛൻ എന്റെ പഠിപ്പിനു വേണ്ടി വളരെയധികം പണം ചെലവാക്കിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. എനിക്കൊരു ജോലി കിട്ടിയിട്ട് അച്ഛന്റെ കടമെല്ലാം വീട്ടിയിട്ട് മതി കല്യാണം.
പക്ഷേ ഇവിടെ പണത്തിന്റെ കാര്യം പറയേണ്ടിയിരുന്നില്ല. അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അതിൽ കാര്യമില്ല മകനെ, എല്ലാം തുറന്നാ പറയണം. എന്തിനാ ഒളിക്കണത്? അതൊന്നും ഒരു വലിയ പ്രശ്നമാക്കേണ്ട മിസ്റ്റർ മേനോൻ. എത്ര പണം വേണം ചോദിച്ചോളൂ, അതിലൊന്നും വിഷമിക്കണ്ട. എന്റെ പണം ഞാൻ എന്റെ മകൾക്ക് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. മാത്രമല്ല സുരേഷിന്റെ ഇനിയുള്ള പഠിത്ത ചെലവ് ഞാൻ തന്നെ വഹിക്കും. മിസ്റ്റർ മേനോനെ ഞാനൊരു ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. കൂടാതെ ഈരയുടെ വിദ്യാഭ്യാസം ഇനി തുടർന്നു കൊണ്ടുപോകണമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിലും കാര്യമില്ല. ഇപ്പോ പെൺകുട്ടിയുടെ കല്യാണം ഉടനെ നടന്ന വെച്ചോളൂ. ഉടനടി പെൺകുട്ടിയെ മദ്രാസിലേക്ക് കൊണ്ടുപോണ കാര്യം കുറച്ച് വിഷമമാണ്. കാരണം ഞാൻ എപ്പോഴും ടൂറിലായിരിക്കും. അപ്പോ അവൻ പാസ്സായിട്ടാ കൊണ്ടുപോവാം. എന്താ അപ്പോ നമുക്ക് തീയതി ഉറപ്പിക്കാം. എന്താ മാധവൻ കുട്ടി, ജാതകം ഒത്തു നോക്കട്ടെ? ഏ ഇപ്പൊ എന്തുട്ടാ ജാതകം? പെണ്ണിന്റെയും ചെറുക്കന്റെയും മനസ്സൊത്തോ? ജാതകം ഒത്തു. ഗീതയുടെ ചേട്ടനും എന്റെ മകൾ രാധയുമായിട്ടുള്ള വിവാഹം തൃപ്തിപ്പെട്ടിരിക്കാം. രണ്ടും കൂടി നമുക്ക് ഗുരുവായൂർ വെച്ച് നടത്തിയേക്കാം. ആയിക്കോട്ടെ. എന്താ പരമക്കുറുപ്പെ? അങ്ങോട്ട് പറയാ എനിക്ക് നാണം. അവന്റെ നാണം എന്താ? അവന്റെ കാര്യം പറ. സാരമില്ല, പറയണം. അതായത് രണ്ടല്ല മൂന്ന് കല്യാണം ഒന്നിച്ച് നടത്തണമെന്നാണ്. ആ വേലമ്മ പെണ്ണ് എന്നോട് ഭയങ്കര കാതൽ. അതാവത്. നിന്റെ തമിഴൊന്നും കൂടെ കേൾക്കണ്ട, മലയാളത്തിൽ പറഞ്ഞാ മതി. നിന്റെ വേലമ്മ ഒന്നും കൂടി ഇല്ല. അതും നല്ല കാര്യം. എന്നാൽ ഇവന്റെ അവളുടെ കല്യാണം കൂടെ നടക്കണം. എന്നാൽ കൈ കഴിയാട്ടെ, ഊണ് കഴിക്കാം. എന്നെ കരകേറ്റിയിടുങ്കോ, തിരുവയ്ക്കും വാളും ശിവശംഭോ. അയ്യോ, നീങ്க எனத்துக்குங்க இந்த மலையாள பாட்ட தமிழ்ல பாடுறீங்க? அதாவது ஒன்னே நான் கல்யாணம் கழிச்சிருக்கின்றாள், அதுக்கு பிறகு அவ்வளவு வார்த்தை அல்ல, எல்லா விசாரகதிகளும் தமிழில் தர்ஜம செய்ய ഞാൻ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ കടവുളെ സ്വാമി, അതെല്ലാം ഒന്നും വേണം. ഇപ്പോ എനക്ക് മലയാളം പറയാൻ കുറച്ച് കുറച്ച് അറിയും. എടി മണ്ടൂസേ, നീ ചൊല്ലുന്ന മലയാളം എല്ലാം തപ്പ്. ആമാ തപ്പ്. ആമാ ഞാൻ ചൊല്ലുന്ന തമിഴക്ക് രണ്ടു മാസം കൊണ്ടാണല്ലോ ഞാൻ ഈ തമിഴ് പഠിച്ചിരിക്കുന്നൊരാൾ. ഇപ്പൊ എനിക്ക് തമിഴ് തണ്ണി തണ്ണി മാതിരി, അതായത് വെള്ളം വെള്ളം മാതിരി ചൊല്ലാൻ തിരിയും. അതെല്ലാം പരമാശാന്റെ സരസ്വതി പ്രസാദ്. ഞാൻ പാടണമാ? അതാവത് ഞാൻ പാടണമാ? പാടുന്നീങ്ങളെ കേക്കുക. സ്വപ്നവായിൽ മകിന്തേൻ സുബ്രഹ്മണ്യ സ്വാമി ഉനെ മറന്തേൻ. നാളെ രാവിലെ 8:30 മദ്രാസ്, 10 മുതൽ കോളേജ്, പഠിത്തം, പ്രാക്ടിക്കൽ. കോളേജും ലോഡ്ജും പഠിത്തവും കൂട്ടുകാരും ഒക്കെയായി. ദിവസവും ഓരോ കത്തയ്ക്കൻ മറക്കരുത്. ഈ പറഞ്ഞത് ഗീതയ്ക്കും ബാധകമാണ്. എനിക്കിനി രണ്ട് ജോലിയേ ഉള്ളൂ. ഒന്ന് സുരേഷിന്റെ കത്ത് കാത്തിരിക്കുക, രണ്ട് സുരേഷിന് കത്തെഴുതുക. ഗീതേ, വണ്ടിക്ക് സമയമായി. ഓ ശരിയാണ്.
അച്ഛനും അമ്മയും സ്റ്റേഷനിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പം എനിക്ക് വിട്ടയക്കാൻ തോന്നില്ല. എനിക്ക് വിട്ടു പിരിയാനും തോന്നില്ല.